ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9 അധ്യായത്തിൽ ഈശോ അന്ധനായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഈ സംഭവം സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്നത് അല്പം നാടകീയമായിട്ടാണ്. ഈശോയും ശിഷ്യന്മാരും വഴിയിലൂടെ നടന്നു നീങ്ങുന്നു. വഴിയരികിൽ അന്ധനായ ഒരു മനുഷ്യൻ ഇരുന്ന് ഭിക്ഷയാചിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഈശോയോട് അന്ധനെ നോക്കി ഒരു ചോദ്യം ചോദിക്കുന്നു. ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം മൂലമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ? ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം മൂലമാണോ അതോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ? ചോദ്യത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇവൻ ജന്മനാ തന്നെ അന്ധനായിരുന്നു, ഒരു പിറവിക്കുരുടനാണ്. ജനിച്ചതിന് ശേഷം പിന്നീട് എപ്പോഴോ കാഴ്ച നഷ്ടപ്പെട്ട ഒരു വ്യക്തിയല്ല, നേരെ മറിച്ച് ജന്മനാ തന്നെ ഇവൻ അന്ധനായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമാണോ എന്ന്. ഈ ചോദ്യത്തിൽ ഒരു ചെറിയ പ്രശ്നമുള്ളതായി നമ്മൾ ശരിക്കുമൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ശിഷ്യന്മാർ ചോദിച്ച ചോദ്യത്തിലുള്ള പ്രശ്നം അഥവാ പ്രതിസന്ധി? ശിഷ്യന്മാർ ചോദിക്കുന്നത് ഇപ്രകാരമാണ്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം മൂലമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണോ? ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം മൂലമാണോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്ര മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ എങ്കിൽ ചോദ്യത്തിന് പ്രശ്നമില്ല. ഇവൻ അന്ധനായി തീർക്കപ്പെട്ടത് പാപം ചെയ്തതിന് ശേഷമാണോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിലും പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇവിടെ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം അവർ ചോദിക്കുന്നത് ഇപ്രകാരമാണ്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം മൂലമാണോ? ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം മൂലമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യമനുസരിച്ച് ജനിക്കുന്നതിനു മുൻപ് തന്നെ ഇവൻ പാപം ചെയ്തിട്ടുണ്ടാകണം. ശിഷ്യന്മാരുടെ ചോദ്യമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ചിന്തയനുസരിച്ച് ഈ മനുഷ്യൻ ജനിക്കുന്നതിനു മുൻപ് തന്നെ പാപം ചെയ്തിട്ടുണ്ടാകണം. സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം, നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നു, എങ്ങനെ ഒരു മനുഷ്യൻ ജനിക്കുന്നതിനു മുൻപ് പാപം ചെയ്യും? പ്രിയമുള്ളവരെ, യഹൂദർക്കിടയിൽ ഒത്തിരി വിഭാഗക്കാരുണ്ട്. അതിൽ ചിലരുടെയൊക്കെ വിശ്വാസമനുസരിച്ച്, ചില വിഭാഗക്കാരുടെ വിശ്വാസമനുസരിച്ച്, ആത്മാവ് വളരെ നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെടുമെന്നും അത് പറുദീസായിലായിരിക്കുമെന്നും അവിടെ വെച്ച് വേണമെങ്കിൽ നന്മയോ തിന്മയോ അവർക്ക് പ്രവർത്തിക്കാമെന്നും, തിന്മ പ്രവർത്തിക്കുന്ന ആത്മാക്കളാണെങ്കിൽ പിന്നീട് ഭൂമിയിൽ മനുഷ്യ ശരീരത്തോടെ ജനിക്കുമ്പോൾ ആ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആത്മാവ് നേരത്തെ പറുദീസായിൽ വെച്ച് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് ഏതെങ്കിലും തരത്തിൽ വൈകല്യങ്ങൾ, ഒരുപക്ഷെ അന്ധതയാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരിക ന്യൂനതകളാകാം സംഭവിക്കാമെന്നുമുള്ള ഒരു വിശ്വാസം, തെറ്റായ വിശ്വാസം യഹൂദർക്കിടയിൽ ചില വിഭാഗക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. പറുദീസായിൽ വെച്ച് ആത്മാക്കൾ നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ട് പറുദീസായിലേക്ക് അയക്കപ്പെടുമെന്നും പറുദീസായിലായിരിക്കുന്ന ഈ ആത്മാക്കൾ ഒരുപക്ഷെ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ പിന്നീട് ഭൂമിയിൽ മനുഷ്യ ശരീരത്തോടുകൂടെ ജനിക്കുമ്പോൾ ആ ശരീരത്തിന് അന്ധത പോലെയുള്ള വൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഒരു തെറ്റായ വിശ്വാസം യഹൂദർക്കിടയിൽ ചില വിഭാഗക്കാർക്കിടയിൽ ഉണ്ടായിരുന്നു. ഈ വിശ്വാസം തലയ്ക്കകത്ത് വെച്ചുകൊണ്ടാണ് ശിഷ്യന്മാരും ചോദിക്കുന്നത്, ഇവൻ അന്ധനായി ജനിച്ചത് ഇവൻ്റെ പാപം മൂലമാണോ? എന്ന് വെച്ചാൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഇവൻ്റെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടു, ഈ ആത്മാവ് പാപം ചെയ്തിട്ടുണ്ടാകാം, അതുകൊണ്ടായിരിക്കാം ഇവൻ അന്ധനായി ജനിച്ചത്. ഇതായിരുന്നു ശിഷ്യന്മാരുടെ ചോദ്യത്തിൻ്റെ പുറകിലുള്ള സാരാംശം. ഏതായാലും
ഇവൻ അന്ധനായി ജനിച്ചത് പാപത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന കാര്യത്തിൽ ശിഷ്യന്മാർക്ക് സംശയമൊന്നുമില്ല. ഇവൻ അന്ധനായി ജനിച്ചത് പാപത്തിൻ്റെ ഫലമായിട്ടാണ് എന്ന കാര്യത്തിൽ ശിഷ്യന്മാർക്ക് സംശയമൊന്നുമില്ല. അതൊന്നുകിൽ ഇവൻ്റെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഇവൻ്റെ തന്നെ, അത്രയേ അവർക്ക് സംശയമുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരുവചന ഭാഗത്തെ ധ്യാനിക്കുമ്പോൾ ഈശോ അവർക്ക് കൊടുക്കുന്ന മറുപടി നമുക്ക് കാണാം. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം മൂലം അല്ല എന്ന് അസന്നിഗ്ധമായി ഈശോ അവരെ പഠിപ്പിക്കുന്നുണ്ട്. തുടർന്ന് അങ്ങോട്ട് ഈശോ അവന് സൗഖ്യം കൊടുക്കുന്നു. അതിനുശേഷം സംഭവിക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ തിരുവചനത്തിൽ തുടർന്ന് വായിക്കുകയും ചെയ്യുന്നു. ഈ ഒരു തിരുവചന ഭാഗത്തെ വ്യാഖ്യാനത്തിന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം, അന്ധനായ മനുഷ്യനെ കണ്ടുമുട്ടിയ വ്യക്തികൾ, അല്ലെങ്കിൽ ആ യാചകൻ, അന്ധനായ യാചകൻ, ഈ യാചകനോട് വ്യത്യസ്തങ്ങളായ മനോഭാവങ്ങൾ പുലർത്തിയ മൂന്ന് കൂട്ടം ആളുകളെ നമുക്ക് കാണാം. ഈ അന്ധനായ മനുഷ്യനെ, അന്ധനായ യാചകനെ നോക്കിക്കണ്ടവരിൽ മൂന്ന് തരം മനോഭാവങ്ങളുള്ള വ്യക്തികളുണ്ടായിരുന്നു. ഒന്നാമതായി നിയമജ്ഞരും ഫരിസേയരും. എന്തായിരുന്നു അവരുടെ മനോഭാവം? ഈ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന അന്ധത എന്ന വലിയ പ്രതിസന്ധി, ജന്മനാ തന്നെ അന്ധനായ ഈ മനുഷ്യൻ ജീവിതത്തിൽ നേരിടുന്ന വലിയ പ്രതിസന്ധി, ഈ പിറവിക്കുരുടന്റെ അന്ധത എന്ന വലിയ പ്രതിസന്ധി, അതിൻ്റെ കാരണം അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ പാപമാണ് എന്ന ചിന്ത. ആരുടേതാണ് എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. തീർച്ചയായും ഇവന് സംഭവിച്ചിരിക്കുന്ന ഈ ബുദ്ധിമുട്ട്, ഈ പ്രയാസം, ഈ തകർച്ച, അതിൻ്റെ കാരണം നിർബന്ധമായും പാപത്തിൻ്റെ ഫലമാണ് എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു അന്ന് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നിയമജ്ഞരും ഫരിസേയരും ഒക്കെ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചുറ്റുവട്ടത്ത് കാണുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദുഃഖപൂർണമായ, ദുരന്തപൂർണമായ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ അതൊക്കെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് കരുതി മനുഷ്യരെ വിധിക്കുന്ന ചില ആളുകളെ നമ്മൾ കാണും. അങ്ങനെയുള്ളവരുടെ മേൽ വരാനിരിക്കുന്ന ശിക്ഷ വളരെ വലുതായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക. ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ജോബിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കടന്നു വരുന്ന മൂന്ന് സുഹൃത്തുക്കൾ. കാരണം അവരുടെയൊക്കെ ചിന്താഗതി അനുസരിച്ച്, അവർ പഠിച്ചിട്ടുള്ള ദൈവശാസ്ത്രം അനുസരിച്ച്, അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ദൈവിക ശാസ്ത്രമനുസരിച്ച് അവർ വിശ്വസിക്കുന്നു, അവർ ഉൾക്കൊള്ളുന്നു, മനസ്സിലാക്കുന്നു, പാപത്തിൻ്റെ ശിക്ഷയാണ് രോഗമെന്നും തകർച്ചയെന്നും കഷ്ടപ്പാടുകളെന്നും ബുദ്ധിമുട്ടുകളെന്നും. പ്രിയപ്പെട്ടവരെ, അവരുടെ ജ്ഞാനവും വിജ്ഞാനവും അറിവും ബുദ്ധിയും, അന്നുവരെ അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ദൈവശാസ്ത്രപരമായ എല്ലാ ജ്ഞാനവും ഉപയോഗിച്ച് ജോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം ജോബിൻ്റെ തന്നെ പാപമാണ് എന്ന് സ്ഥാപിക്കാൻ ആ മൂന്ന് സുഹൃത്തുക്കൾ ശ്രമിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് ജോബിൻ്റെ ജീവിതത്തിൽ അതാ, ആദ്യം അദ്ദേഹത്തിൻ്റെ സമ്പത്തുകളൊക്കെ നഷ്ടപ്പെടുന്നു, പിന്നീട് മക്കൾ നഷ്ടപ്പെടുന്നു, അതിനുശേഷം ഭാര്യ അദ്ദേഹത്തെ പഴി പറയുന്നു, ദൈവത്തെ ശപിച്ചുകൊണ്ട് മരിക്കാൻ ആവശ്യപ്പെടുന്നു, സുഹൃത്തുക്കളും വന്ന് അദ്ദേഹത്തെ പഴിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാകുന്നു. ഈ സമയമൊക്കെ സ്വാഭാവികമായും യഹൂദരുടെ ഒരു ചിന്താഗതി അനുസരിച്ച് പാപമാണ് ദുരന്തത്തിൻ്റെയും ദുരിതങ്ങളുടെയും കാരണമെന്ന വിശ്വാസം ഉള്ളിൽ പേറുന്ന യഹൂദരായ മൂന്ന് സുഹൃത്തുക്കൾ വന്ന് ഇതാ ജോബിനോട് അവൻ്റെ പാപത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ നമുക്കറിയാം ജോബ് നീതിമാനായിരുന്നുവെന്നും ദൈവം അവൻ്റെ വിശുദ്ധിയിലും നീതിയിലും പ്രസാദിച്ചിരുന്നുവെന്നും അവസാനത്തിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ മൂന്ന് പേർക്കെതിരെ കർത്താവ് ശിക്ഷാ നടപടികൾ എടുക്കുന്നതായി, അല്ലെങ്കിൽ അവരെ ശകാരിക്കുന്നതായൊക്കെ നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രവണതയാണ് ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ദുരന്തങ്ങളെയും വേദനകളെയും കഷ്ടപ്പാടുകളെയും പാപത്തിൻ്റെ ഫലമായി ബന്ധിപ്പിച്ച് ചിന്തിക്കാനും വ്യാഖ്യാനിക്കാനുമുള്ള ഒരു പ്രവണത. പ്രിയപ്പെട്ടവരെ, ഈശോ ഇവിടെ അസന്നിഗ്ധമായി പറയുന്നുണ്ട്, ഇവൻ്റെയോ ഇവൻ്റെയോ മാതാപിതാക്കളുടെയോ പാപം മൂലം അല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മഹത്വം ഇവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് എന്ന്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്ന ദുരന്തങ്ങൾ, അത് പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, അല്ലെങ്കിൽ നമുക്ക് വരുന്ന രോഗങ്ങളാകട്ടെ, തകർച്ചകളാകട്ടെ, കടബാധ്യതകളാകട്ടെ, ഇതെല്ലാം ദൈവശാപത്തിൻ്റെയോ അല്ലെങ്കിൽ പാപത്തിൻ്റെ ശിക്ഷയായോ ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഒരു ചിന്താഗതി, അത് തെറ്റായ ചിന്താഗതിയായി, അത് ശരിയല്ലാത്ത ചിന്താഗതിയായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, പാപത്തിന് ശിക്ഷയുണ്ട്. എന്നാൽ ജീവിതത്തിലുണ്ടാകുന്ന ശിക്ഷകളും അല്ലെങ്കിൽ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ പാപത്തിൻ്റെ ശിക്ഷയായി വ്യാഖ്യാനിക്കാതിരിക്കുക. തീർച്ചയായും പാപത്തിന് ശിക്ഷയുണ്ട്. ഒരു പാപം ചെയ്താൽ ആ പാപം തന്നെ നമ്മളെ ശിക്ഷിക്കും, ആ പാപം തന്നെ നമ്മളെ ശിക്ഷിക്കും. ഉദാഹരണത്തിന്, നമ്മൾ തീയിൽ കൈവയ്ക്കുമ്പോൾ കൈ പൊള്ളുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. വെള്ളത്തിൽ കൈമുക്കിയാൽ കൈ നനയുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. ഒരു കടലാസ് എടുത്ത് വെറുതെ ഇങ്ങനെ വീശിയാൽ കാറ്റ് നമ്മുടെ സ്പർശിക്കാൻ അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. ഇതുപോലെ ഏതൊരു പ്രവൃത്തിയിലും അടങ്ങിയിട്ടുള്ള ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ഏതൊരു ആക്ഷനിലും ഒരു റിയാക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. അത് നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൽ തന്നെ അത് അടങ്ങിയിട്ടുണ്ട്, തിന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട്. തത്തുല്യമായ ഒരു പ്രതികരണം അതിൻ്റെ അകത്തു നിന്ന് തീർച്ചയായും അപ്പോഴോ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള റിയാക്ഷൻ, അത് പോസിറ്റീവായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. തിന്മയായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള ശിക്ഷ മറ്റേതോ രീതിയിൽ ശിക്ഷയായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയാൽ താഴെ എത്തുക എന്നുള്ളത് പ്രകൃതിയുടെ നിയമമായിരിക്കുന്നത് പോലെ ഏതൊരു പ്രവൃത്തിയിലും അടങ്ങിയിട്ടുള്ള ചില പരിണിത ഫലങ്ങളുണ്ട്. എന്നാൽ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ദുരന്തങ്ങളും പാപത്തിന്റെ ഫലമാണ് അല്ലെങ്കിൽ ശിക്ഷയാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള പ്രവണതയും തീർച്ചയായും തെറ്റ് തന്നെ. ഇപ്പോൾ രണ്ട് എക്സ്ട്രീമിലേക്കും പോകാതെ എന്താണോ ഈശോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണോ തിരുസഭയുടെ പ്രബോധനങ്ങൾ, അതിനെ തിരിച്ചറിഞ്ഞ് ശരിയായ ഒരു ആത്മീയത കെട്ടിപ്പടുക്കാൻ, ഒരു ദർശനം കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. വീണ്ടും ഒരിക്കൽ കൂടെ ഒന്ന് പറയട്ടെ, നമ്മളൊരു പാപം ചെയ്താൽ ആ പാപത്തിൽ തന്നെ അടങ്ങിയിട്ടുള്ള ശിക്ഷയുണ്ട്. അത് സ്വാഭാവികമാണ്. അത് ദൈവം ശിക്ഷിക്കുന്നതല്ല. ഉദാഹരണത്തിന്, ഒരു മദ്യപാനി മദ്യം കഴിച്ച് അദ്ദേഹം അമിതമായി മദ്യപിച്ച് അവസാനം അതിൻ്റെ അടിമയായിത്തീരുന്നു, മാരക രോഗങ്ങൾ വരുന്നു, അയാൾ മരിച്ചു പോകുന്നു. അയാൾ ചെയ്ത ആ പാപപ്രവൃത്തി, ആ പ്രവൃത്തിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള ശിക്ഷ അയാൾക്ക് ലഭിക്കുകയാണ്. അത് ദൈവം ശിക്ഷിക്കുന്നതല്ല, അദ്ദേഹം ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് തന്നെ ആ പ്രവൃത്തിയിൽ അടങ്ങിയിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് വന്നു ഭവിക്കുന്നു. ഒരിക്കലും എന്നെ കാണാൻ വന്ന് ഒരു മനുഷ്യൻ, പ്രാർത്ഥിക്കാനും സംസാരിക്കാനുമായി വന്ന മനുഷ്യൻ ഒത്തിരിയേറെ കരഞ്ഞ് വിഷമിച്ച് വളരെ സങ്കടത്തോടുകൂടെ അദ്ദേഹം പറയുകയാണ്, ദൈവം എന്നെ ശിക്ഷിച്ചു, ഞാൻ ചെയ്ത കഠിനമായ പാപങ്ങൾക്ക് ദൈവം എന്നെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം ഇതാണ്, അദ്ദേഹം ഒരു വലിയ മദ്യപാനിയായിരുന്നു, ഒത്തിരി മദ്യപിക്കുന്ന വ്യക്തി, ഒരുപാട് മദ്യപിച്ച് അദ്ദേഹം ഒരു ദിവസം വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന സമയത്ത് അവിടെ അദ്ദേഹം ഒത്തിരി മദ്യപിച്ചിട്ടാണ് വന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് കുടിച്ചത് പോരാ എന്ന് തോന്നി. വീട്ടിൽ വല്ലയിടത്തും വല്ലതും ഇരിപ്പുണ്ടോ? പലപ്പോഴും അദ്ദേഹം വീട്ടിൽ മദ്യം വാങ്ങി സൂക്ഷിക്കാറുണ്ട്. സൂക്ഷിച്ചിരുന്ന സ്ഥലത്തൊക്കെ പരിശോധിച്ച് പകുതി ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു കുപ്പി കണ്ടു, എടുത്തു തുറന്നു, അദ്ദേഹം കുടിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അത് മദ്യമായിരുന്നില്ല, അദ്ദേഹം കഴിച്ചത് ആസിഡായിരുന്നു. റബ്ബർ പാലിൽ മറ്റോ ഒഴിക്കാൻ വെച്ചിരുന്ന ആസിഡ് വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്താണ് അദ്ദേഹം ഒരു കവിള് കുടിക്കുന്നത്. കുടലെല്ലാം കത്തിക്കരിഞ്ഞു, ഡോക്ടറെ കണ്ടു, പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു ഇത് സംഗതി വളരെ സീരിയസ് ആണ്. അദ്ദേഹത്തോട് പറഞ്ഞതനുസരിച്ച് ഇനി അധികം നാളൊന്നും ഉണ്ടാകില്ല, അത് ചികിത്സിക്കാൻ കുറച്ച് പ്രയാസമാണെന്നൊക്കെയാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹം മരണത്തിന്റെ ദിവസങ്ങൾ എണ്ണി കാത്തു നിൽക്കുന്നു. ഒത്തിരി വേദനയോടെ കടന്നു വന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാ, ദൈവം എന്നെ ശിക്ഷിച്ചു. ദൈവമല്ല അദ്ദേഹത്തെ ശിക്ഷിച്ചത്, അദ്ദേഹം ചെയ്ത പ്രവൃത്തിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള ശിക്ഷ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുക, നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയിലും അടങ്ങിയിട്ടുള്ള, ആ പ്രവൃത്തിയിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു ശിക്ഷയുണ്ട്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ട്. നല്ല പ്രവൃത്തിയാണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും, തെറ്റായ പ്രവൃത്തികളാണെങ്കിൽ അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള ശിക്ഷകളും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ അടങ്ങിയിട്ടുള്ള പരിണിത ഫലത്തെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ അതേസമയം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ പാപത്തിൻ്റെ ഫലം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ, ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാനും പാടില്ല.
കാരണം സഹനം ദൈവത്തിന്റെ ശിക്ഷയാണെങ്കിൽ ഈശോയായിരിക്കും ഏറ്റവും വലിയ ശിക്ഷ ഏറ്റുവാങ്ങിയ വ്യക്തിയായിട്ട് മനസ്സിലാക്കേണ്ടി വരിക. പാപത്തിന്റെ അനന്തരഫലമാണ് ശിക്ഷയെങ്കിൽ, പാപത്തിന്റെ അനന്തരഫലമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വേദനയെങ്കിൽ, ഈശോയും തുടർന്ന് അങ്ങോട്ടുള്ള വിശുദ്ധാത്മാക്കളും പുണ്യാത്മാക്കളും ഒക്കെ സഹിച്ചതും മരിച്ചതും വേദനകൾ ഏറ്റെടുത്തതും എങ്ങനെയാണ് നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുക? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെ ഈ തിരുവചന ഭാഗത്ത് പഠിപ്പിക്കുന്നത് പോലെ ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകുന്നതിന് വേണ്ടിയാണ് ഇവൻ അന്ധനായി ജനിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളിലും ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും എല്ലാം ശിക്ഷയായി കണക്കാക്കുന്നതിന് പകരം ദൈവീക മഹത്വം വെളിപ്പെടുന്നതിനുള്ള അവസരങ്ങളും വഴികളുമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ പാപത്തിന്റെ അനന്തരഫലമായി വന്നിട്ടുണ്ടെങ്കിൽ സാധ്യമാകുന്നിടത്തോളം പരിഹാരം ചെയ്ത് കുമ്പസാരിച്ച് ഒരു വിശുദ്ധി നിറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പരിശ്രമിക്കുകയും ചെയ്യുക. ഇനി രണ്ടാമത്തെ കൂട്ടർ, അത് ശിഷ്യന്മാരാണ്. ആദ്യത്തെ കൂട്ടർ ഇതിനെല്ലാം പാപത്തിന്റെ ശിക്ഷയായി കണക്കാക്കിയിരുന്ന ഫരിസേയരും നിയമജ്ഞരും. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അത് ശിഷ്യന്മാരാണ്. ശിഷ്യന്മാര് ഈ ഫരിസേയരുടെ ചിന്താഗതിയോട് കുറെയൊക്കെ സമാനത പുലർത്തുന്ന വ്യക്തികളായിരുന്നു. കാരണം അവർ ജീവിക്കുന്ന സാഹചര്യം, ചുറ്റുപാട്, അതിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ സ്വാഭാവികമായും ആ സമൂഹത്തിലുണ്ടായിരുന്ന ചിന്തകൾ അവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. എങ്കിലും ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത, അവരെ സംബന്ധിച്ചിടത്തോളം ദൈവശാസ്ത്രപരമായ ഒരു ജിജ്ഞാസയായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. ഇവൻ അന്ധനായി ജനിച്ചത് ഇവന്റെ പാപം മൂലമാണ്, ഇവന്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണ്. ഒരു കാര്യം അവർക്കറിയാം, പാപം മൂലമാണ് സംഭവിച്ചിരിക്കുന്നത്, അതാരുടേതാണ് എന്ന് മാത്രം അവർക്ക് അറിഞ്ഞാൽ മതി. അവർക്കതൊരു ദൈവശാസ്ത്രപരമായ ഒരു വിഷയമായിരുന്നു, അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായ ഒരു പ്രശ്നത്തിന് ഉത്തരം തേടാനുള്ള ഒരു ആകാംക്ഷ മാത്രമായിരുന്നു. അവർ അന്ധനായ മനുഷ്യനെ പ്രത്യേകിച്ച് അലിവോ ആർദ്രതയോ അനുകമ്പയോ ഒന്നും അവരുടെ ഉള്ളിൽ തോന്നുന്നില്ല. അവരൊരു കാഴ്ച കാണുന്നു, അന്നേരം അവരുടെ മനസ്സിൽ ചില ചിന്തകൾ വരുന്നു, അതിന്റെ വെളിച്ചത്തിൽ അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു, അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നു, ഉത്തരം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നു. നിയമജ്ഞരും ഫരിസേയരുടെയും കാര്യത്തിൽ, അല്ലെങ്കിൽ ആദ്യ ഗണത്തിന്റെ കാര്യത്തിൽ അവരുടെ മനസ്സിൽ കൃത്യമായി വ്യക്തമായ ഉത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ തെറ്റായ ചില ഉത്തരങ്ങളുണ്ട്. ശിഷ്യന്മാരുടെ കാര്യത്തിൽ എന്താണ് ഉത്തരമെന്ന് തേടാനുള്ള ഒരു ശ്രമം. പക്ഷെ അവരിലും യഥാർത്ഥത്തിൽ ഈ മനുഷ്യനോട്, അന്ധനായ മനുഷ്യനോട് ആർദ്രതയോ അലിവോ അനുകമ്പയോ ഒന്നും അവർ കാണിക്കുന്നതായി കാണുന്നില്ല. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മളും കടന്നു പോകുന്നുണ്ടാകാം. ഒരു വലിയ പ്രതിസന്ധി വരുമ്പോൾ, ഒരു വലിയ പ്രശ്നം വരുമ്പോൾ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഒരുപക്ഷെ സെമിനാറുകൾ സംഘടിപ്പിക്കുക, റാലികൾ സംഘടിപ്പിക്കുക, അങ്ങനെ വലിയ പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കും. ഇതൊക്കെ നല്ലതാണ്, വേണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ ചർച്ചകളും സെമിനാറുകളും ഒരു പ്രവൃത്തിയിലേക്ക്, പ്രശ്നപരിഹാര പ്രവർത്തനത്തിലേക്ക് നീങ്ങുന്നില്ലെങ്കിൽ വെറുതെ സമയവും അധ്വാനവും ആരോഗ്യവും സമ്പത്തും പാഴാക്കുക മാത്രമേ അതുകൊണ്ട് ഉപകാരമുള്ളൂ. ഇവിടെ ഒരു വലിയ പ്രശ്നം, ഒരു ഉദാഹരണത്തിന്, ദാരിദ്ര്യം എന്നൊരു വലിയ പ്രശ്നത്തെ പറ്റി ചർച്ച നടക്കുന്നു, അല്ലെങ്കിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൂട്ടയോട്ടം സംഘടിപ്പിക്കുന്നു, റാലികൾ സംഘടിപ്പിക്കുന്നു, നല്ലതാണ്. അവയർനെസ് ഉണ്ടാക്കാൻ, അവബോധമുണ്ടാക്കാൻ, ആളുകൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ ദർശനങ്ങൾ ഉണ്ടാക്കാൻ, ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ. എന്നാൽ ഇത് വ്യക്തവും കൃത്യവുമായ ഒരു കർമ്മ പദ്ധതിയിലേക്ക് വഴിമാറുന്നില്ലെങ്കിൽ ഇതൊക്കെ അതിനാൽ തന്നെ വെറും നഷ്ടങ്ങൾ മാത്രമായി തീരുകയാണ്. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ, ഒരു ഭവനത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു, അവിടെ എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചില ചെറുതോ വലുതോ ആയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു, ഈ സമയങ്ങളിലൊക്കെ പ്രതിസന്ധിയുടെ കാരണക്കാരാരാണ്, ഉത്തരവാദികൾ ആരാണ് എന്നൊക്കെ ചർച്ച ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം, ഓക്കെ കുറെയൊക്കെ ആവശ്യമായിരിക്കാം, അതിലുമൊക്കെ ഉപരിയായി അതിന്റെ പ്രശ്ന പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി ഒരു പ്രവൃത്തിയുടെ പദത്തിലേക്ക് വരാൻ സാധിച്ചാല് അത് സാധിക്കണം. അത് സാധിക്കുന്നില്ലെങ്കിൽ അതിനാൽ തന്നെ ചർച്ചകളും സെമിനാറുകളും ഒക്കെ ഉപകാരമില്ലാത്ത കാര്യങ്ങളായിട്ട് മാറും. ഇന്ന് നമുക്ക് ചർച്ചകൾക്ക് യാതൊരു കുറവുമില്ല, അഭിപ്രായ പ്രകടനങ്ങൾക്ക് യാതൊരു കുറവുകളുമില്ല, സെമിനാറുകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവുകളുമില്ല. പക്ഷെ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും പഴയതുപോലെ തന്നെ നിലനിൽക്കുന്ന അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചർച്ചകളിലേക്കും സെമിനാറുകളിലേക്കും ഒക്കെ പോകുമ്പോൾ അതിനപ്പുറത്തേക്ക് പ്രവൃത്തിയിലേക്ക് വരാൻ,
പ്രശ്നത്തിന്റെ പരിഹാര പ്രവർത്തനത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളതൊക്കെ അസ്ഥാനത്താണ് എന്ന് തിരിച്ചറിയാം. മൂന്നാമതായി ഈ അന്ധനെ വീക്ഷിച്ച വ്യക്തി അത് കർത്താവ് ഈശോ മിശിഹായാണ്. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കാര്യത്തിൽ അവർക്കൊരു സംശയവുമില്ല, ഈ മനുഷ്യൻ പാപാവസ്ഥയിലാണ് എന്ന കാര്യത്തിൽ. രണ്ടാമത് ശിഷ്യന്മാരുടെ കാര്യത്തിൽ ആരുടെ പാപം മൂലമാണ് എന്നൊരു ചെറിയ ദൈവശാസ്ത്രപരമായ ഒരു ജിജ്ഞാസ ഉണ്ടായിരുന്നു. ഈശോയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ രണ്ടുമല്ല. ഈ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ മാതാപിതാക്കൾ പാപം ചെയ്തതുകൊണ്ടോ അല്ല അദ്ദേഹം അന്ധനായി ജനിച്ചത്. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യന്റെ അന്ധത ഒരു ദൈവശാസ്ത്രപരമായ ചർച്ചയുടെ വിഷയമോ ജിജ്ഞാസ ഉളവാക്കുന്ന പ്രതിസന്ധിയോ ഒന്നും ആയിരുന്നില്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ കരുണയും സ്നേഹവും ആർദ്രതയും അലിവും ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈശോ തന്നെ തന്നെ മനസ്സിലാക്കുക. നൽകപ്പെട്ട സാഹചര്യത്തിൽ അനുകമ്പയും അലിവും പ്രവർത്തിച്ച് അല്ലെങ്കിൽ അനുകമ്പയോടെ അലിവോടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കാനായിട്ട് ഈശോ ശ്രമിക്കുന്നതായി കാണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമോ പ്രതിസന്ധിയോ രോഗമോ കഷ്ടപ്പാടോ ദുരന്തമോ ദുരിതമോ കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ രീതിയിൽ വിലയിരുത്തുന്ന ധാരാളം ആളുകളുണ്ട്. ചിലരത് ചർച്ചയുടെ വിഷയമാക്കും, ചിലർ വലിയ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും, ചിലർ കുറെ ഉപദേശങ്ങളൊക്കെ തരും. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊന്നും നമ്മളെ ആശ്വസിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അലിവോടും ആർദ്രതയോടും അനുകമ്പയോടും കൂടെ നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരാൾ സത്യമായും കർത്താവ് ഈശോ മിശിഹ ഉണ്ട് എന്ന് വിശ്വസിക്കുക. നമ്മുടെ വേദനകളും കണ്ണുനീരും അലിവോടും ആർദ്രതയോടും അനുകമ്പയോടും കൂടെ നോക്കിക്കാണുന്ന, അതിനെ പരിഹരിക്കാൻ നമ്മുടെ അരികിൽ തന്നെ നിൽക്കുന്ന കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് നമുക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ ആ ബോധ്യത്തിലേക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാൻ സാധിച്ചാൽ, അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. നമ്മളെക്കുറിച്ച് ജനം എന്തു വേണമെങ്കിലും പറയട്ടെ, കുടുംബാംഗങ്ങൾ എന്തു വേണമെങ്കിലും പറയട്ടെ, അവരതിനെ പറ്റി ചർച്ച നടത്തിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് വിശദാംശങ്ങളിലേക്കോ ഉപദേശങ്ങളിലേക്കോ ഒക്കെ കടന്നുപോയിക്കൊള്ളട്ടെ, പക്ഷേ നമ്മെ അലിവോടെ ആർദ്രതയോടെ നോക്കിക്കാണുന്ന ദൈവം സത്യമായും നമ്മുടെ അരികിലുണ്ട് എന്ന ചിന്ത ബോധ്യം എത്രയോ അധികമായി നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും ഈ അന്ധനായ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ കാണുന്നു, ഒന്നാമത് അയാൾ യാചകനാണ്. അയാൾക്ക് യാചക വൃത്തിയിലൂടെ എന്തുമാത്രം പണം സമ്പാദിച്ചാലും യാചകനാണെന്ന ഒറ്റ കാരണം കൊണ്ട് സമൂഹത്തിൽ അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം ഒന്നുമില്ല. രണ്ട്, അദ്ദേഹം അന്ധനാണ്. കണ്ണുകൾക്ക് കാഴ്ചയില്ല എന്ന കാരണത്താൽ തന്നെ ലോകത്തിന്റെ വർണ്ണപ്രപഞ്ച സൗന്ദര്യം ഒന്നും ഒരിക്കൽ പോലും ആസ്വദിച്ചിട്ടില്ലാത്ത ആ മനുഷ്യന് തന്റെ മുൻപിലൂടെ കടന്നു വരുന്ന വ്യക്തികളുടെ മുഖം നോക്കി സ്വഭാവം നോക്കി ഭിക്ഷയാചിക്കാൻ പോലും പറ്റാത്ത വിധം അത്രത്തോളം പരിതാപകരമായ അവസ്ഥയാണ്. പിന്നീട് അദ്ദേഹം അധിക്ഷേപിക്കപ്പെടുന്നവനാണ്. പാപം മൂലമാണ്, അല്ലെങ്കിൽ ഇവന്റെ മാതാപിതാക്കളുടെ പാപം മൂലമാണ് ഇവന് അന്ധത വന്നത് എന്ന രീതിയിലുള്ള കമന്റുകൾ ശിഷ്യന്മാർ പറയുന്നത് പോലെ തന്നെ അനേകര് ഇവന്റെ അരികിൽ നിൽക്കുമ്പോൾ കടന്നു പോകുമ്പോഴൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് കടന്നു പോകാം, അതും ഈ പാപം സഹിക്കുന്നു. അങ്ങേയറ്റം വേദനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന അന്ധനായ ഒരു ദൈന്യത നിറഞ്ഞ ജീവിതത്തിന്റെ ഉടമയായിരുന്നു അന്ധനായ ഈ യാചകൻ. എന്നാൽ നമ്മൾ കാണുന്നു, ഈശോ കടന്നു വന്ന് ആദ്യം നിലത്ത് തുപ്പുന്നു, ചെളിയുണ്ടാക്കുന്നു, അത് കണ്ണിൽ പുരട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവര്, ഒരിക്കലും ഈ അന്ധനായ മനുഷ്യൻ ഈശോയുടെ സൗഖ്യത്തിന് വേണ്ടി ചോദിച്ചിട്ടില്ല. ഈശോ തന്നെ കടന്നു വരുന്നു, അതിനുശേഷം ചെയ്യുന്ന പ്രവൃത്തിയോ നിലത്ത് തുപ്പുന്നു. തുപ്പൽ നമ്മുടെ ദേഹത്ത് വീണാലുണ്ടാകുന്ന അസ്വസ്ഥത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പോരാത്തതിന് ചെളി ഉണ്ടാക്കുന്നു, ചെളി നമ്മുടെ ദേഹത്ത് വീണാലുണ്ടാകുന്ന അസ്വസ്ഥത ഊഹിക്കാവുന്നതേ ഉള്ളൂ. തുപ്പലും ചെളിയും രണ്ടും അപമാനത്തിന്റെ അവഹേളനത്തിന്റെ അടയാളങ്ങളായി മനസ്സിലാക്കാം. ഇത് രണ്ടും കൂടെ കുഴച്ച് ഇതാ ആ മനുഷ്യന്റെ കണ്ണിൽ പുരട്ടുന്നു. ഇയാളാണെങ്കിൽ തനിക്ക് കാഴ്ച വേണമെന്ന് ഈശോയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഈശോ ആരാണെന്ന് പോലും ഇദ്ദേഹത്തിന് അറിയത്തുമില്ല. എന്നിട്ട് ഇതാ ഒരു പരിചയമില്ലാത്ത ഏതോ ഒരു മനുഷ്യൻ വരുന്നു, തുപ്പുന്നു, ചെളിയുണ്ടാക്കുന്നു, അത് കണ്ണിൽ പുരട്ടുന്നു, എന്നിട്ട് പറയുന്നു സിലോഹായിൽ പോയി കഴുകാൻ. ശരിക്കു പറഞ്ഞാൽ ഈ മനുഷ്യൻ പെട്ടെന്ന് ദേഷ്യം കൊണ്ട് പ്രതികരിക്കേണ്ടതാണ്. താൻ ആവശ്യപ്പെടാത്ത ഒരു കാര്യം, താൻ സൗഖ്യത്തിന് ചോദിച്ചിട്ടില്ല, സൗഖ്യത്തെ കുറിച്ച് ഒരു ചിന്ത പോലും മനസ്സിലില്ല. ഒരു അപരിചിതനായ മനുഷ്യൻ വന്ന് തുപ്പലും ചെളിയും തന്റെ കണ്ണിൽ പുരട്ടുമ്പോൾ അതിന്റെ അസ്വസ്ഥത എത്ര വലുതാണ്. ആ മനുഷ്യൻ തിരിച്ച് ദേഷ്യപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ തന്റെ കയ്യിലുള്ള തുണി കൊണ്ട് അത് തുടച്ചു കളയാമായിരുന്നു, തന്റെ കയ്യിലുള്ള വെള്ളം കൊണ്ട് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമൊക്കെ കയ്യിലുണ്ടാകാം, അതുകൊണ്ട് മുഖം തുടച്ചു കളയാമായിരുന്നു. ഈ മനുഷ്യൻ ഇതൊന്നും ചെയ്യുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, പ്രതികരിക്കുന്നില്ല. ഈശോ ആവശ്യപ്പെട്ടത് അക്ഷരം പ്രതി അനുസരിക്കുന്നു, അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, തിരിച്ചറിയുക, ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ മുഖത്ത് തുപ്പും,
ചിലപ്പോഴൊക്കെ ദൈവം നമ്മുടെ മുഖത്തേക്ക് ചെളി വാരിയെറിയും. അതൊരിക്കലും നമ്മളെ അപമാനിക്കാനോ അവഹേളിക്കാനോ വേണ്ടിയല്ല, നേരെ മറിച്ച് കൂടുതൽ വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, ആത്മീയ ജീവന്റെ പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ചിന്ത ഹൃദയത്തിൽ സൂക്ഷിച്ച് വേദനകളെ, ദുഃഖങ്ങളെ, അപമാനങ്ങളെ, സങ്കടങ്ങളെ, നൊമ്പരങ്ങളെ സ്നേഹപൂർവ്വം നമുക്ക് സ്വീകരിക്കാം. ലോകത്തിന്റെ പ്രകാശമായ ഈശോ നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.